ക്ലാസ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് വേണ്ടത്. നമ്മളെ സ്വന്തം പൊട്ടിക്കുന്ന രീതിയില്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇതാണ് നമ്മളെ വേണ്ട കാര്യം. പിന്നെ എന്ന് പറയുന്നത് 2 സ്പൂൺ. അങ്ങനെയുള്ള ഐസ്ക്രീം ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഐസ്ക്രീം എങ്ങനെയാണ് എൻ്റെ ഇത് വരിക എന്നുള്ളത്. ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ വരും. അത് നമുക്കിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഒട്ടി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൈ ഒഴുക്കണ്ടേ. പിന്നെ അലുമിനിയം പേപ്പർ ആദ്യം ഇത്ര ചുഴിഞ്ഞു പോയേ. പിന്നെ വേണ്ടത് കൊരട്ട, ഇവിടെ കൊരട്ട എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് പിസ്ത. പിന്നെ വേണ്ടത് ന്യൂട്രല. ന്യൂട്രല ഞാൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഐസ്ക്രീം ഒക്കെ എടുക്കാം. അപ്പം നമുക്ക് ഞാനിപ്പോൾ എടുത്ത ഫ്ലേവേഴ്സ്, ആദ്യം എടുത്തത് സ്ട്രോബെറി. സ്ട്രോബെറി ഫ്ലേവറാണ്, ഇത്ര കുഞ്ഞാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ മാതി ഇടും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇത് വാനില സ്കൂപ്പാണ്. വാനിലയാണ് അതൊക്കെ വാനില. സ്ട്രോബെറി, സ്ട്രോബെറി എടുക്കാൻ അവിടെ ഞങ്ങൾ തുറന്ന് കാണിക്കാന്. ഐസും കട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കില്, അല്ല സ്ട്രോബെറിയും. അപ്പം അത് മുകളിൽ അങ്ങനെ ഇട്ടിട്ടാക്കാനാണ് ഇത് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കുൽഫി. പിന്നെ ഇത് ബ്ലാക്ക് കറണ്ട്, ബ്ലാക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിത് മേക്ക് ചെയ്യാം. അപ്പം ഞാൻ ഒന്നൊന്നായിട്ടാണ് എടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ബ്ലാക്ക് കറണ്ട്. അപ്പം ഞാൻ ഒന്നൊന്നായിട്ട് എടുക്കുന്നത് ഫ്രിഡ്ജിലാകെ വയ്ക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിഴിഞ്ഞ് പോയാൽ നമുക്കിതിനുള്ളിൽ ഇടുമ്പോൾ അതിന് അഴിഞ്ഞ് പോവും. അപ്പം നമുക്ക് ആദ്യം അതിൽ ഈ പുട്ടുംകുട്ടീൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ഇത് മാറ്റരുത്. മാറ്റാതെ അങ്ങനെ അവിടെ തന്നെ വെച്ചതിന് ശേഷം നമ്മുടെ അലുമിനിയം പേപ്പർ വച്ച് ഇതൊന്ന് കവർ ചെയ്യാം. അലുമിനിയം പേപ്പർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഒരു 2 പ്രാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഐസ്ക്രീം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓ അയ്യോ, ഇതിൻ്റെ ബാക്കി കഷ്ണം അവിടെ പോയേ. ഇതിൻ്റെ ബാക്കി കഷ്ണം കാണുന്നില്ല. അയ്യോ നമുക്കിത് ഓരോന്നായിട്ട് ഞാൻ ചുരുട്ടി വയ്ക്കാം. നോക്കട്ടെ, കുറച്ച് ചുരുട്ടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഓട്ടമായിട്ട് ഉണ്ടെങ്കിൽ ഐസ്ക്രീം ലീക്കാവും. ഓക്കെ, അപ്പം നമ്മൾ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്കിടാം. താഴേക്ക് പോയില്ല. ഇവരിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ. പഴം വെച്ചിട്ടുണ്ട്, പഴം വെച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് ഒന്ന് കുത്തിക്കൊടുക്കാം. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് കവർ ചെയ്യണം. മൊത്തം ഇവിടെ കവർ ചെയ്തോന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ പുഡിംഗ് പാട്ടാണ്, ഐസ്ക്രീം പുഡിംഗ് പാട്ട്. അത് നമുക്ക് ഐസ്ക്രീം എടുത്തിട്ട് തരാം.